ചന്ദ്രന് 3 വയസ്സായി. അവൻ ചേച്ചിയുടെ പുസ്തകങ്ങൾ വായിക്കും. അവൾക്കറിഞ്ഞുകൂടാത്തതും അവൻ വായിക്കും. അവൻ സ്ലേറ്റിലും കടലാസിലും നിലത്തും നിരയിലും നിറച്ചെഴുതും. അവന്റെ പ്രധാന ജോലിയാണ് എഴുത്തും വായനയും. പക്ഷെ അവന്റെ ഭാഷ അവനെ അറിയാവൂ. ഇവൻ ഇന്ദ്രിയേക്കാൾ എളുപ്പം പഠിക്കും. അവന്റെ അമ്മ ഭർത്താവിന്റെ ഹൃദയത്തിൽ അമൃത് ഒഴിക്കും. ചന്ദ്രൻ പള്ളിക്കൂടത്തിലേക്ക് പോകും ചേച്ചിയുടെ പിറകെ. ചിലപ്പോൾ അവൻ തനിച്ചു പോകും. കൊച്ചുമുണ്ടെടുത്ത് കുട പിടിച്ച് വല്ല പുസ്തക സ്ലേറ്റോ പലക കഷ്ണമോ കക്ഷത്തിൽ ഇടുക്കിക്കൊണ്ട്. അതെല്ലാം പഠിക്കലോളം മാത്രം. അവന്റെ പ്രധാന വിനോദമാണ് പള്ളിക്കൂടത്തിൽ പോക്ക്. കുഞ്ഞിന് പള്ളിക്കൂടത്തിൽ പോകാൻ ഒട്ടും മടികാണുകയില്ല. അച്ഛൻ അമ്മയുടെ മനസ്സ് കുളിപ്പിക്കും. അമ്മ മകന് ചുംബനത്തിൽ മുക്കും. ദൈവമേ കേക്കണം മാറാകണം, നേവഴിക്ക് എന്നെ കൊണ്ടുപോണം മാറാകണം. ഇങ്ങനെ പലതും ചന്ദ്രൻ പാടും. അവന്റെ പാട്ട് ആ വീടിന് ജീവൻ പിടിപ്പിക്കും. അവനെ എഴുത്തിനിരുത്തി കാലത്തെ ഒളിച്ച് അലക്കിയ മുണ്ടെടുത്ത് ചന്ദനക്കുറി തൊട്ട് അമ്മയോടൊരു ഉമ്മയും വാങ്ങി ചേച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അച്ഛന്റെ മുമ്പേ അവൻ എഴുത്തിനിരിക്കാൻ പുറപ്പെട്ടു. കുലവാഴകൾ നാട്ടി പൂമാലകൾ തൂക്കി അലങ്കരിച്ചിരിക്കുന്ന സരസ്വതി മഠവും അവിടുത്തെ ആൾക്കൂട്ടവും അവനെ ആഹ്ലാദിപ്പിച്ചു. നിരന്നിരുന്ന് കത്തുന്ന നിലവിളക്കുകളും വനമാല വിഭൂഷിതയായ സരസ്വതി രൂപവും മനോഹരമായ മണ്ഡപവും ചന്ദ്രനെ ആനന്ദിപ്പിച്ചു. ദേവിയുടെ മുമ്പിൽ അവനെ അച്ഛൻ അഞ്ജലിപൂർവ്വം നിർത്തി. അവന്റെ നോട്ടം മറ്റു കുട്ടികളുടേതിനൊപ്പം നിവേദ്യ വസ്തുക്കളായ അവളുടെ മലർപ്പഴങ്ങളിൽ തങ്ങി നിന്നു. പൂജ വച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളും പ്രസാദവും വാങ്ങി വിദ്യാരംഭവും കഴിച്ച് പൂജാരിക്ക് ദക്ഷിണയും കൊടുത്ത് പലരും പിരിഞ്ഞു. 4 വയസ്സുകഴിഞ്ഞ ആ ബാലനെ പൂജ്യനായൊരു വൃദ്ധൻ മടിയിലിരുത്തി ഒരു സ്വർണ്ണ മോതിരം കൊണ്ട് അവന്റെ നാക്കിൽ ഹരിയെന്ന ദിവ്യാക്ഷരം എഴുതുമ്പോൾ അവന്റെ പിതാവ് സരസ്വതി സ്തോത്രങ്ങൾ ഭക്തിപൂർവ്വം ജപിച്ചു. ഗുരുവിനോട് സഹകരിച്ച് ആ കൊച്ചുകൈ ആ താളത്തിൽ 51 അക്ഷരങ്ങൾ വരച്ചു. ഉത്സാഹിയായ ആ കുട്ടി അതൊക്കെ ഉച്ചരിക്കുകയും ചെയ്തു. അച്ഛൻ കൊടുത്ത വെറ്റിലയും ബാക്കും വെള്ളി നാണയവും അവൻ ആശാന്റെ കൈത്തറത്തിൽ സമർപ്പിച്ച് അദ്ദേഹത്തെ തൊഴുതു. ആ കരക്കാരുടെയൊക്കെ ഗുരുനാഥൻ പുതിയ ശിഷ്യനെ അനുഗ്രഹിക്കാൻ കരമുയർത്തുന്നതിന് മുമ്പ് തന്നെ ആരും കാണാതെ നാണയം തിട്ടപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മുഖം തൃപ്തിയെയോ അതൃപ്തിയെയോ വെളിപ്പെടുത്തിയില്ല. അവളും പഴവും കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുത്തിനിരുന്നിട്ട് മടങ്ങി ചെല്ലുന്ന മകനെ കാത്തു നിൽക്കുന്ന മാതാവിൻ്റെ അടുത്തേക്ക് അവൻ ചെന്നത്. എഴുത്തു പഠിച്ചോ, എന്തൊക്കെ പഠിച്ചു, ഒന്ന് കേൾക്കട്ടെ എന്ന് മകനോടും കുഞ്ഞിനൊരു സ്ലേറ്റ് മേടിച്ചു കൊടുക്കണമെന്ന് ഭർത്താവിനോടും അവൾ പറഞ്ഞു. പൂജ വെച്ചിരുന്ന സ്ഥലത്തെ വിശേഷങ്ങളാണ് ഇന്ദിരയ്ക്ക് പറയാനുള്ളത്. എഴുത്തിനിരുന്നപ്പോഴത്തെ മകന്റെ ഭാവങ്ങളാണ് അച്ഛന്. അടുത്ത ദിവസം ഒരു സ്ലേറ്റ് വാങ്ങുന്നത് വരെയുള്ള സമയം വെറുതെ കളഞ്ഞില്ല. ഇന്ദിരയുടെ സ്ലേറ്റിൽ അവനെ കൊണ്ട് എഴുതിച്ചു തുടങ്ങി അമ്മയും അച്ഛനും ചേച്ചിയും. ചന്ദ്രൻ എളുപ്പം പഠിക്കുമെന്ന് അവർ കരുതിയതിൽ തെറ്റില്ലായിരുന്നു. 5 വയസ്സ് കഴിഞ്ഞപ്പോൾ പി കെ ചന്ദ്രശേഖരൻ നായരെ 2ാം ക്ലാസ്സിൽ ചേർത്തു. അവനെ സ്കൂളിലേക്ക് അയച്ച ദിവസം ആ ചെറുകുടുംബത്തിന് വളരെ ഗൗരവമുള്ളതായിരുന്നു. സ്കൂളിൽ ചെന്നാൽ ഗൗനിക്കേണ്ട 5-6 കാര്യങ്ങൾ അമ്മ പറഞ്ഞുകൊടുത്തു. വഴിയെ നടക്കുമ്പോൾ ഓർമ്മിക്കേണ്ട 5-8 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞുകൊടുത്തു. ഇതിന്റെ എല്ലാം ചുമതലയും അധികാരവും ഇന്ദിരയിൽ നിക്ഷിപ്തമായി. അതവളെ അഭിമാനിപ്പിച്ചു. വിശാലമായ സ്കൂൾ കെട്ടിടം അവനെ ആകർഷിച്ചു. അവിടുത്തെ കുട്ടികളുടെ പെരുപ്പം അവനെ രസിപ്പിച്ചു. ക്ലാസ് മുറിയുടെ വാതിൽക്കൽ എത്തിയ പുതിയ കൂട്ടുകാരനെ ക്ലാസ്സിലിരുന്ന കുട്ടികൾ കൈ കാണിച്ചും ചിലർ താടിയാട്ടിയും സ്വാഗതം ചെയ്തു. ചിലർ തങ്ങളുടെ അടുത്തിരിക്കാൻ കൈ ബെഞ്ചിൽ തട്ടി കാണിച്ചുകൊണ്ട് ആ പ്രസന്ന മുഖനെ ക്ഷണിച്ചു. അവനൊന്ന് പരങ്ങി നിന്നതിനിടയിൽ ഒരു കിടയിൽ മൂപ്പൻ മുമ്പോട്ട് വന്ന് അവന്റെ കൈ പിടിച്ച് തന്റെ സ്ഥാനത്ത് കൊണ്ടുചെന്നിരുത്തി. അടുത്തിരുന്നവനെ തുടകൊണ്ട് തള്ളി മാറ്റിയിട്ട് താനും ഇരുന്നു. 2ാം പാഠമുണ്ടോ എന്നൊരുത്തൻ ചന്ദ്രനോട് ചോദിക്കുന്നതിനിടയ്ക്ക് 1 2ാം പാഠം മേടിച്ചു കൊടുക്കണം എന്ന് മറ്റൊരുത്തൻ ആ രക്ഷകർത്താവിനോട് പറഞ്ഞു. കൂട്ടുകാർക്കെല്ലാം തന്റെ മകനോട് ഇത്ര സന്തോഷമുണ്ടല്ലോ എന്ന് കണ്ട ആ പിതാവ് ആനന്ദിച്ചു. ചന്ദ്രൻ ആ ക്ലാസ്സിലെ ഉത്സാഹ പ്രഹർഷത്തിൽ അങ്ങ് മുങ്ങിപ്പോയി. കഥനം, പുതിയ കുട്ടികളുടെ വരവ്, കഥ പറച്ചിൽ, നിലക്കടല, വായന, കൂട്ടം ചേർന്നുള്ള വെളിക്കുപോക്ക്, പകർന്നെഴുത്ത്, കടം വെട്ട്, ഈ തരത്തിൽ രസകരമായ മണിക്കൂറുകൾ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ തന്നെയും കടന്നു. സൂര്യൻ ഉദിച്ചാൽ ചന്ദ്രൻ സ്കൂളിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കമായി. രാത്രി മുഴുവൻ തീ പോലെ പനിച്ചു. ഇപ്പോഴും തൊട്ടുനോക്കിയിട്ട് പൊള്ളുന്നു. പറഞ്ഞാൽ കേൾക്കണം. ഇന്ന് സ്കൂളിൽ പോകേണ്ട എന്ന് അമ്മ വിലക്കിയപ്പോഴും, എന്റെ മോൻ ഈ വലിയ മഴയത്ത് പള്ളിക്കൂടത്തിൽ പോകേണ്ട എന്ന് അച്ഛൻ ഗുണദോഷിച്ചപ്പോഴും അവൻ പാഠശാലയിലേക്ക് പോകുക തന്നെ ചെയ്തു. കുറച്ചു ദിവസം കഴിഞ്ഞതോടെ സ്കൂളിൽ ചില ക്രമീകരണങ്ങൾ ഉണ്ടായി. അത്ര രസകരമല്ലാത്ത പാഠങ്ങളും പഠിക്കണം.
ക്ലിപ്ത സമയങ്ങളിലെ വെളിയിൽ പോകാവൂ. നിശ്ചിത സ്ഥാനത്തിരിക്കണം. ഗൃഹ്യപാഠങ്ങൾ ചെയ്യണം. പാഠം പഠിക്കാതെ ചെല്ലുന്നവർ ശിക്ഷിക്കപ്പെടും. നിത്യം സ്കൂളിൽ ഹാജരാകണം. ആകപ്പാടെ ഒരു രസമില്ലാത്ത ഏർപ്പാട്. എങ്കിലും അവൻ ഉത്സാഹമായി പഠിച്ചു. ഒരു ദിവസം സ്കൂളിൽ പോകാൻ നേരമായപ്പോൾ അവൻ കരയാൻ തുടങ്ങി. അമ്മ വളരെ നിർബന്ധിച്ചിട്ടും അവൻ കാരണം പറഞ്ഞില്ല. വയറ്റിൽ വേദനയോ മറ്റോ ആയിരിക്കും, എന്നാൽ ഇന്ന് പോകേണ്ട എന്ന് അമ്മ പറഞ്ഞു. അച്ഛനും സമ്മതിച്ചു. മകൻ ആശ്വാസമായി. അവൻ ആ വിദ്യ വല്ലപ്പോഴുമൊക്കെ പ്രയോഗിക്കും. കാലം മുന്നോട്ടും അവന്റെ ഉത്സാഹം പിറകോട്ടും ലഭിച്ചു. മഴ, ബന്ധുവീട്ടിലെ കല്യാണം, അമ്പലത്തിലെ ഉത്സവം മുതലായി അവന് പാഠശാലയിൽ പോകാതിരിക്കാനുള്ള കാരണങ്ങൾ പലതായി. സ്കൂളിൽ പോക്ക് വിരസവും പഠിത്തം ഭാരവുമായി തോന്നിയ അവന്റെ ഉത്സാഹം ക്രമക്കേടുകൾ കാണിക്കുന്നതിലേക്ക് തിരിഞ്ഞു. ആ നിലയിൽ അവൻ നാലാം ക്ലാസ്സിലെത്തി. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ ഒരു കൂട്ടുകാരനോട് പറയുകയാണ്, എന്നെക്കൊണ്ട് പ്രയാസമായതൊക്കെ പഠിക്കാൻ ജയിക്കേണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതൊന്നും അവന്റെ തലയിൽ കയറാറില്ല. ചോദ്യങ്ങൾക്കൊന്നിനും അവൻ ഉത്തരം പറയാറില്ല. ഒരു വിഷയത്തിനെങ്കിലും അടികൊള്ളാതിരിക്കാൻ അവന് കഴിഞ്ഞുമില്ല. അടിയോടവൻ മടുത്തു. അതിന്റെ രുചിയറിയാതെ കഴിഞ്ഞുകൂടുന്നവരോട് ആ കുട്ടിക്ക് അസൂയ തോന്നി. അവൻ തന്നെ അവരെ ഉപദ്രവിച്ചു തുടങ്ങി. സതീർത്ഥരെ പറ്റി അധ്യാപകനോട് പരാതി പറയുക ഒരു പ്രധാന ജോലിയായി ആ ബാലൻ സ്വീകരിച്ചു. എന്നിട്ടും അവന് തൃപ്തിയായില്ല. അധ്യാപകന്റെ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം പറയുകയെന്ന ഒരു പുതിയ വിദ്യ ആ വിദ്യാർത്ഥി കണ്ടുപിടിച്ചു. മനസ്സറിയാതെ വല്ലപ്പോഴും അവന്റെ ഉത്തരം ശരിയായി പോയാൽ പിന്നെ കുറെ ദിവസത്തേക്ക് ഒരൊറ്റ ചോദ്യമെങ്കിലും അവൻ വിട്ടുകളയുകയില്ല. മായൻ, കഴുത, ഫൂൾ, ശീമ, അധിക പ്രസംഗി മുതലായ പേരുകൾ ചന്ദ്രശേഖരന്റെ പര്യായങ്ങളായി അധ്യാപകർ ഉപയോഗിച്ചു വന്നു. അതിലൊന്നും അവൻ കൂട്ടാക്കിയില്ല. അവൻ ആരെയും ഒന്നിനെയും പേടിയില്ലാതായി. അവന് തോന്നുന്ന എന്തും അവൻ ചെയ്യുമെന്നായി. അവനെ പോലെ വഴിതിരിഞ്ഞ പിള്ളേരുടെ കൂട്ടത്തിൽ അവനൊരു പ്രമാണിയായി. ആയിരത്തോളം വിദ്യാർത്ഥികളും 9 ക്ലാസ്സുകളുമുള്ള ആ പാഠശാലയ്ക്ക് 4 ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സ് മാത്രമുള്ള ആ കുരുന്നു ചെറുക്കനെ കൊണ്ട് പൊറുതി കെട്ടു. 4 ക്ലാസ്സിൽ 2 കൊല്ലം പഠിക്കുന്ന അവൻ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു, എനിക്ക് ജയിക്കേണ്ട, 5 ക്ലാസ്സിൽ ചെന്നാൽ അടികൊള്ളും, അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഞാനൊന്നും എഴുതുകയില്ല. ഇതൊക്കെയാണെങ്കിലും അവനെ തീരെ മോശക്കാരനായി തള്ളിക്കളഞ്ഞുകൂടാ. അവൻ പല കാര്യത്തിനും മിടുക്കനാണ്. പാടാൻ, അഭിനയിക്കാൻ, ഓടാൻ എന്ന് വേണ്ട, പഠിക്കാൻ ഒഴിച്ചു എല്ലാത്തിനും. സ്കൂളിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ ചന്ദ്രൻ ഒരു പ്രധാന ഘടകമാണ്. അതിലൊക്കെ അവൻ മുൻപന്തിയിലുണ്ട്. ആ വർഷത്തെ സ്കൂളുടെ ആഘോഷം പതിവിൽ കവിഞ്ഞ് ഭംഗിയാക്കാനുള്ള ശ്രമമുണ്ട്. അതിന് കാരണവുമുണ്ട്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ബഹുമാനിനെ ഭാരവാഹികൾക്ക് ലഭിച്ചു, യാതൊരു ക്ലേശവും കൂടാതെ. ആഘോഷം അടുത്തു വന്നതോടുകൂടെ ആ പാഠശാല ഉത്സാഹ തള്ളലിൽ അങ്ങ് മുങ്ങി. നോക്കുന്നിടത്തെല്ലാം ഉണ്ട് ചന്ദ്രശേഖരൻ. തോരണം കെട്ടാൻ, വഞ്ചിപ്പാട്ട് പാടാൻ, അധ്യക്ഷനെ എതിരേൽക്കാൻ, വേഷം കെട്ടാൻ, മറ്റു കുട്ടികളുടെ കുറ്റം പറയാനും. അധ്യക്ഷന്റെ വലിപ്പം യോഗസ്ഥലത്തേക്ക് ആളുകളെ വലിച്ചുകൂട്ടി. വാദ്യാഘോഷം പാഠശാല പരിസരത്തെ മുഖരിതമാക്കവേ ബഹുശതം നേത്രങ്ങളെയും നിബിഡമായ സദസ്സിന്റെ ബഹുമാനത്തെയും മന്ദസ്മേരത്താൽ സൽക്കരിച്ചുകൊണ്ട് അഗ്രാസനർ പ്രസംഗവേദിയിലേക്ക് വന്നു. ആഘോഷ ഭാരവാഹികളുടെ മുഖത്ത് അഭിമാനം കളിയാടി, ചന്ദ്രശേഖരൻ ഉൾപ്പെടെ. പ്രസ്തുത വിദ്യാലയത്തിൽ 4 ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നു തനിക്ക് ഈ ആഘോഷത്തിൽ പങ്കുകൊള്ളാനിടയായതിൽ അത്യന്തം കൃതാർത്ഥതയുണ്ടെന്ന് അധ്യക്ഷനായ കളക്ടർ പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളിൽ അദ്ദേഹത്തിനോടൊരു പ്രത്യേക പ്രതിപത്തിയും ഐക്യമനോഭാവവും ഉത്ഭുതമായെന്ന് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ നീണ്ടുനിന്ന കരഘോഷം തെളിയിച്ചു. മീറ്റിംഗിൽ അഭിനയിച്ച ബാലന്മാരെ അധ്യക്ഷൻ അഭിനന്ദിച്ചതിനെ ആഹ്ലാദ പ്രകടനം കൊണ്ട് സദസ്സർ പിന്താങ്ങി. അദ്ദേഹം ഇതുകൂടി പറഞ്ഞു, ഇവിടെ കളക്ടറുടെ പാർട്ട് അഭിനയിച്ച കുട്ടി ഏറ്റവും തന്മയത്വത്തോടെ അഭിനയിച്ചു. ആ ബാലൻ ഒരു കളക്ടർ ആകുകയില്ലെന്ന് ആർക്കറിയാം? ആ ചെറുക്കൻ കീഴോട്ട് നോക്കിപ്പോയി. അവന്റെ നേരെ പുച്ഛഭാവത്തിലുള്ള നോട്ടങ്ങൾ പാഞ്ഞു ചെന്നു, അനേകം കുട്ടികളുടെയും അവന്റെ ഗുരുക്കന്മാരുടെയും. യോഗം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ചില കുട്ടികൾ അവനെ കളക്ടർ എന്ന് വിളിച്ചു. കളക്ടറാകുമ്പോൾ എനിക്കൊരു ജോലി തരണം കേട്ടോ എന്നൊരു സഹപാഠി കളിയാക്കി. ചന്ദ്രശേഖരൻ അന്ന് വൈകിട്ട് അച്ഛനോട് ചോദിച്ചു, കളക്ടർക്ക് എത്ര രൂപയാ ശമ്പളം? അച്ഛന്റെ ഉത്തരം കേട്ട് അവൻ ചോദിച്ചു, 1 മാസോ? അവന്റെ മുഖത്ത് തെളിഞ്ഞ വിസ്മയ ഭാവത്തെ ഉദാസീനത മായ്ച്ചു കളഞ്ഞു. അടുത്ത ദിവസം അവന്റെ വാദ്യാർ പറഞ്ഞു, കളക്ടർ സാഹിബ് കണക്ക് തെറ്റിച്ചതിന് കയ്യെങ്ങ് നീട്ടണം. അച്ഛനോടവൻ ചോദിച്ചു, ഞങ്ങളുടെ സ്കൂളിൽ വന്ന അധ്യക്ഷൻ പറഞ്ഞല്ലോ അങ്ങേരിവിടെ 4 ക്ലാസ്സിൽ പഠിച്ചെന്ന്. അത് നേരാണോ അച്ഛാ? അതെ.
നാലാം ക്ലാസ്സിൽ പഠിച്ചിട്ട് എത്ര കൊല്ലം പിന്നെ പഠിച്ചിട്ടാ കളക്ടർ ആയത്? 10-15 കൊല്ലം പഠിക്കണം, തോൽക്കാതെ പഠിക്കണം. കൂട്ടുകാർ കളിയായിട്ടും ടീച്ചർ കളിയാക്കിയും അവനെ ആ വലിയ ഉദ്യോഗസ്ഥ പേര് കൊണ്ട് നിർദ്ദേശിക്കുക എന്ന് വന്നു. ക്രമേണ ആ വിളി അവൻ സഹിച്ചു. അവൻ തോറ്റില്ല, നല്ല കുട്ടികളിൽ ഒരുവൻ എന്ന് അവനെ കുറിച്ച് അവൻ പഠിക്കുന്ന ഇംഗ്ലീഷ് സ്കൂളിനൊരു അഭിപ്രായമുണ്ടായി. ശിക്ഷയിൽ നിന്ന് അവൻ അകന്നകന്നു പോയി. കുസൃതിത്തരത്തിന് ഇപ്പോൾ അവന് നേരമില്ല, അത്ര വളരെ പഠിക്കാനുണ്ടവന്. സതീർത്തിരം പ്രൊഫസർമാരും കളിയായിട്ടോ കളിയാക്കിയോ ചന്ദ്രശേഖരൻ നായരെ കളക്ടർ എന്ന് വിളിക്കാറില്ല. പ്രൊഫസർ പറയുന്നു, ചന്ദ്രശേഖരൻ നായർ ഈ കൊല്ലത്തെ ഓണേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒന്നാമനായി ജയിക്കുമെന്ന്. ആർക്കറിയാം അയാളൊരു കളക്ടറാകുകയില്ലെന്ന്.